ഇവിടെ ആരും ഇല്ലേ ആരാ പരിശോധന സമയം കഴിഞ്ഞല്ലോ ഞങ്ങൾ അടിവാരത്തൊന്ന് വരിയാ പോയിട്ട് ഇനിയും വരാന്ന് വെച്ചാ ഇതി ഞാൻ ഒന്നും വൈറ്റി ചെല്ലാൻ മേല അപ്പ തുടങ്ങും പരവേശം ഒരുപാട് പേരെ കാണിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാ വൈദ്യരെ പറ്റി കേട്ടത് വൈദ്യരനല്ലേ വൈദ്യരനാണ് ഇരിക്കൂ ഇരിക്കൂ അല്ല പേരും പ്രശസ്തിയൊക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു വല്ല കളവച്ചാരുമായിരിക്കുന്ന ഇതൊരു പയ്യൻ ചെക്കൻ അല്ലേ അച്ഛാമേ അറിവുള്ളവർക്ക് എന്തിനാ പ്രായം അതെ എത്രയും പെട്ടെന്ന് ഈ അസുഖം ഭേദമാക്കി തന്നാ വൈദ്യർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ തരാം നാക്ക് നോട്ടു സാരമില്ല എത്തിപ്പെടേണ്ടിടത്ത് തന്നെയാണ് എത്തിപ്പെട്ടിരിക്കുന്നത് നമുക്ക് ഒരു കൈ നോക്കിക്കളയാം പോരാ നല്ല കൈപുണ്യമുള്ള ആളാണെന്നല്ലേ കേൾവി അത് കണ്ടാ തന്നെ അറിയാം ഇത് കാലത്തും വൈകിട്ട് ഓരോ ഔൺസ് വീതം കഴിച്ചാൽ മതി ഭേദമായിക്കോളും ആ ഒരു 150 തന്നേക്ക് ഇത് കഴിക്കുമ്പോൾ ഭാരിച്ച് ജോലികളൊന്നും അങ്ങനെ ചെയ്യരുത് പിന്നെ പുളി മീന് പഞ്ചസാര മുളക് ഇതൊക്കെ വർജിക്കണം പഥ്യം വളരെ ശ്രദ്ധിക്കണം വൈദ്യർ ഈ രോഗം ഭേദമാക്കി തരികയാണെങ്കിൽ ശ്വാസം കഴിക്കണ്ടെന്ന് പറഞ്ഞാലും കഴിക്കില്ല എന്താ പോരെ പറയട്ടെ ഓ അച്ഛനെ കാണാൻ വന്നവരാ പോയത് അല്ലല്ലല്ല മകനെ കാണാൻ വന്നവരാ രോഗിയെ പരിശോധിച്ചു രോഗവും പിടികിട്ടി ചില പ്രത്യേക ചേരുവകളൊക്കെ ചേർത്ത് മരുന്നും കൊടുത്തു 150 രൂപയും വാങ്ങിച്ചു ഇതൊക്കെ എനിക്കും സാധിക്കും കേട്ടോ അമ്മേ എന്റെ ദൈവമേ